നമസ്കാരം. അഞ്ചിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ കുടുംബത്തിന് ധനസഹായവും സ്കോളർഷിപ്പും നൽകുമെന്ന് സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ പാലാരൂപത പ്രഖ്യാപിച്ചത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. വിവാദമായ പോസ്റ്റർ ഫേസ്ബുക്കിൽ നിന്നും പിൻവലിച്ചുവെങ്കിലും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പാലാ രൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. അഞ്ചു കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ ധനസഹായം നൽകുമെന്ന് താൻ പറഞ്ഞ കാര്യം തന്നെയാണെന്നും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 100% ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണിത്. ക്രിസ്ത്യൻ തത്വത്തിന്റെ പേരിൽ പറയുന്നതാണ്. അതേ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ ഞാൻ സർക്കുലറും ഇറക്കും. ഇതിൽ നിന്നും അണിവിട ഞാൻ പിന്നോട്ട് പോവുകയില്ല. എൻ്റെ സ്റ്റാൻഡ് ഇതാണെന്നാണ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത്. ഇടവകക്കാർക്കായി സംഘടിപ്പിച്ച ഒരു ഓൺലൈൻ യോഗത്തിലാണ് രൂപതാമെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ ഈ പ്രഖ്യാപനം നടന്നത്. സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് പാലാരൂപതയ്ക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതാണെന്നും ഇന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകുമെന്നാണ് സഭാ വക്താവ് വ്യക്തമാക്കിയത്. കാര്യങ്ങൾ വാർത്താക്കുറിപ്പിൽ വിശദമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 5 കുട്ടികളുണ്ടെങ്കിൽ വമ്പൻ ഓഫറാണ് പാലാരൂപതയുടെ വാഗ്ദാനത്തിൽ പറയുന്നത്. 2000 വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് പ്രതിമാസം 1500 രൂപ സാമ്പത്തിക സഹായം നൽകും. ഒരു കുടുംബത്തിൽ 4 തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് പാലായിലെ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്കോളർഷിപ്പോടെ പഠനവും നൽകും. ഒരു കുടുംബത്തിൽ 4 കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട ആശുപത്രി സൗകര്യങ്ങൾ രൂപതയ്ക്ക് കീഴിലെ മാർസ് ലീവ മെഡിസിറ്റി സൗജന്യമായി നൽകും. പാലാരൂപതയുടെ കുടുംബവർഷം 2021 ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പാലാരൂപതയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റർ പുറത്തിറങ്ങിയത്. ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം ആലോചിക്കുന്നതിനിടെ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചുള്ള പാലാരൂപതയുടെ പരസ്യം ഏറെ വിവാദത്തിലായിരുന്നു. കുടുംബവർഷം 2021 പാലാരൂപത എന്ന പേരിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. അല്പസ്വല്പം വകതിരിവെന്ന ക്യാപ്ഷനോടെ പാലാരൂപതയുടെ തീരുമാനത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് സംവിധായകൻ ജിയോ ബേബി ഇതിനെ വിമർശിച്ചത്. സമുദായത്തിന്റെ അംഗബലം കൂട്ടാൻ പരസ്യ നോട്ടീസ് എന്നാണ് ചിലരുടെ ഇതിനുള്ള വിമർശനം. ഇതോടെ സഭ വെട്ടിലായി. തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റർ അപ്രത്യക്ഷമായി. സന്ദേശത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് മെത്രാൻ തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഇറക്കുമെന്നാണ് പാലാരൂപത പറയുന്നത്. എന്തായാലും വിഷയത്തിൽ വിവാദങ്ങൾ വളരെയധികം കൊഴുക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കെതിരെയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.